കുട്ടികളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കാര്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അറിയണ കാര്യമാണത് പണ്ടത്തെ തൊട്ടിട്ട് നമ്മളെ വീടുകളിലൊക്കെ ചെയ്യുന്നതാണ് കുട്ടികൾക്ക് ദൃഷ്ടിദോഷം മാറാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല വലിയവർക്കും ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാറുണ്ട് അതിപ്പോൾ എനിക്ക് എൻ്റെ മുത്തശ്ശിമാർ അമ്മമ്മ അമ്മമ്മ അമ്മ അങ്ങനെയുള്ള മുതിർന്നവർ പറഞ്ഞു തന്നതാണ് അതിപ്പോൾ എല്ലാവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നു കേട്ടോ അപ്പം നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുക ഒരു വയസ്സ് തകഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ആറുമാസമുള്ള കുട്ടികളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി അമ്പലത്തിലേക്കോ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വന്ന കുട്ടികൾ നിർത്താതെ കരയും അങ്ങനെ നിർത്താതെ കരയാവുമ്പോൾ പണ്ടുള്ളവരൊക്കെ എന്താ ചെയ്യാച്ചാൽ അടുക്കളയിൽ പോകും രണ്ട് മൂന്ന് കൂട്ടം കയ്യിലെടുത്തിട്ട് വരും ഏകും രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ടിയെ ചുറ്റും ടുക്കളയിൽ പോകും അതിന് ശേഷം കുട്ടിക്ക് കളിക്കാനും ചിരിക്കാനും തുടങ്ങും അപ്പോൾ പറയും കണ്ടില്ലേ കുട്ടിക്ക് എത്ര കണ്ണായിരുന്നു എന്ന് പറയാം അപ്പോൾ കണ്ണ് പറ്റിയിട്ടുണ്ട് നല്ല ദൃഷ്ടിദോഷം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അത് ഈ ഉഴിഞ്ഞിട്ടാ പോകുന്നതാണ് അന്നത്തെ ഒരു വിശ്വാസം അന്നത്തെ വിശ്വാസമല്ല എനിക്ക് ഇന്നും വിശ്വാസമാണ് അപ്പം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളെ കുട്ടികൾക്ക് ചെയ്തു നോക്കുക നോക്കാ പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഇത് ചെറിയ കുട്ടികൾക്കല്ല വലിയവർക്ക് ജോലിക്ക് പോയിട്ട് വന്നാൽ ജോലിയിൽ നല്ല ജോലിയിൽ നല്ല ജോലിയൊക്കെ നല്ല പെർഫോമൻസ് ചെയ്തു വന്നു കഴിഞ്ഞാൽ അപ്പൊ അടുത്ത കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു അസൂയ തോന്നി അവരെന്തെങ്കിലും മനസ്സിൽ വിചാരിക്കും അപ്പോഴും കണ്ടുപറ്റാം അതേമാതിരി പുതിയ കല്യാണം കഴിഞ്ഞ് പോയവരെ കല്യാണം കഴിഞ്ഞ് പോവുക പുറത്തേക്ക് അവർ രണ്ടുപേരും കൂടി ജോഡിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും നോക്കും അപ്പോൾ നോക്കണമോ ചിലപ്പോൾ ചില നെഗറ്റീവ് എനർജി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് അവർ പോയി പുറത്ത് പോയി വന്നാൽ അവർക്കൊരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാവും തലവേദന തലചുറ്റൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും കുട്ടികൾ രണ്ടാളും ജോഡിയായിട്ട് പോയ കാരണം കൊണ്ട് തല കണ്ണ് പറ്റിയിട്ടോ എന്ന് പറയും അപ്പോൾ കണ്ണ് പറ്റി എന്ന് പറയുമ്പോൾ വേഗം അവരങ്ങനെ പറയൊന്നുമില്ല മൊത്തം ണി പോയി പോയി അടുക്കളയില് ചെയ്യും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവർക്കൊരു മന്ത്രം അറിയാട്ടോ അപ്പം അത് വീട്ടിൽ ആരൊക്കെ ഇങ്ങനെ അറിയില്ല പുറത്തുള്ളവരും ഒന്ന് ചെയ്യാറുണ്ട് പണ്ടൊക്കെ വീട്ടിൽ നമ്മുടെ വീടുകളിൽ അറിയാത്തവരുണ്ടെങ്കിൽ പുറത്ത് ഇതറിയുന്നവർ വന്നിട്ട് അങ്ങനെ എന്ന് പറയും ഊതലും ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞിടലും ഉണ്ടാവും അപ്പം മിക്ക വീടുകളിലും ഹിന്ദു ഭവനങ്ങളിലൊക്കെ ഇത് അറിയുന്നുണ്ടാവും അപ്പോൾ കറുത്തമാരത് ചെയ്തു തരും അമ്മമ്മമാരാണെങ്കിൽ അമ്മത്തശ്ശിമാരാണെങ്കിൽ ചെയ്തു തരും അപ്പം എൻ്റെ അച്ഛമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഞാനത് എൻ്റെ മക്കൾക്കും ആർക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ ഞാൻ ഇത് മൊത്തമായിട്ട് എല്ലാവർക്കും കൂടി അറിയട്ടെ എന്നുള്ളതിൽ ഞാൻ ഇപ്പം അതിൽ കാണിക്കാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേമാതിരി ഇത് ചെയ്ത് നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്നുള്ളതും കൂടി ഞാനെടുത്ത് പറയണം കേട്ടോ അപ്പം ഇതിനൊരു മന്ത്രമുള്ളത് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞ് പറയുന്നില്ല അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കാം അപ്പം അത് ആ മന്ത്രം ചൊല്ലിയിട്ട് കണ്ണ് പറ്റിയ അല്ലെങ്കിൽ കുട്ടികൾ അസ്വസ്ഥ വിഷമമായിട്ട് കാണിക്കുക എന്തെങ്കിലും കരച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷ ഓർക്കില്ലായ്മയൊക്കെ ചെയ്താൽ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് ചെയ്ത് നോക്കുക കേട്ടോ വലിയവർക്കും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് അങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണ അസ്വസ്ഥത കാണുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കരയോ അല്ലെങ്കിൽ ഉറക്കമില്ലാതെ രാത്രി ഉറക്കില്ലാതെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോയി വന്നിട്ട് ഒരു ഉന്മേഷക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെന്നു വെച്ചാൽ വീട്ടിൽ മുതിർന്നവർ അകത്ത് പോയി ഇപ്പോൾ ഭർത്താവിനാണോ അല്ലെങ്കിൽ കുട്ടികൾക്കുവെച്ചാൽ വീട്ടിലുള്ള ആൾക്കാർ പോയി സ്ത്രീകളെ വീട്ടിൽ ഉള്ളിൽ പോയി ഇതേമാതിരി മൂന്ന് ഉണക്കമുളക് എടുക്കണം കേട്ടോ ഇതേമാതിരി നല്ല മിളക് അതൊക്കെ ഏടുകൂടാത്ത മുളക് മൂന്നെണ്ണം എടുക്കുക കുട്ടികൾക്കാണെങ്കിൽ മൂന്നെണ്ണം വലിയവർക്കാണെങ്കിൽ ഏഴും മുളക് വരെ എടുക്കുക കേട്ടോ സാധാരണ ഈ മുളക് അടുപ്പിലിട്ട ഭയങ്കര വാസനയായിരിക്കും തീയിലിട്ടാൽ പക്ഷെ ഇങ്ങനെ നമ്മൾ ദൃഷ്ടിദോഷത്തിന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മണോ അല്ലെങ്കിൽ ആ ചുമ വരും നമുക്ക് മുളകും അടുപ്പിലിട്ട് ഒരു ചുമ വരൂല്ലേ അതൊന്നും വരില്ല കേട്ടോ അങ്ങനത്തെ ഒന്നും വരില്ല അതാണ് അതാണിതിൻ്റെ ദൃഷ്ടിദോഷത്തിൻ്റെ ലക്ഷണം അപ്പം നമ്മൾ വന്നിട്ട് ഇങ്ങനെ മൂന്ന് മുളക് എടുക്കുക അതുമാതിരി ഒരു നുള്ള ഉപ്പ് എടുക്കുക പിന്നെ കടുക് കടുക് ഞതിൽ കൊടന്ന് വെച്ചിരിക്കുന്നത് അത് കാരണം ചിലപ്പോൾ നിലത്ത് നിലത്ത് പോകാൻ പാടില്ല നിലത്ത് ക നിലത്ത് കടുക് പോയ ദോഷമാണ് അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം പറയാം അപ്പോൾ നിലത്ത് പോവാതെ ഒരു നുള്ളു കടുകെടുക്കുക ഇതേമാതിരി കടുക് ഒരു എടുക്കുക ഈ മൂന്ന് മുളക് ഇതൊക്കെ മൂന്ന് മൂന്ന് മുളകും ഈ വലത്തേ കയ്യിലേക്ക് ഇടുക ഈ ഉപ്പും വലത്തേ കൈലേക്ക് ഇടുക ഈ മൂന്നും കൂടി കൂട്ടിപ്പിടിച്ച് കാണാൻ പാടില്ല കേട്ടോ മറ്റുള്ളവർ കാണാൻ പാടില്ല ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമ്മൾ ഒരു ഈ ഒരു ഒരു കുട്ടിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ വലത്ത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം ഉഴിയണം മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞ് പിന്നെ ഇടത്തോട്ട് മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞ് തിരിച്ച് കിഴ്പ്പിട്ട് മൂന്ന് പ്രാവശ്യം ഒഴിയുക അങ്ങനെ ഒമ്പത് പ്രാവശ്യം ഉഴിഞ്ഞ ശേഷം ഇത് കൊണ്ടുപോയി അടുപ്പിൽ ഇടാം കത്തുന്ന അടുപ്പിൽ കൊണ്ടിടാം അടുപ്പില്ലാച്ചാൽ പുറത്ത് സ്ഥലമുണ്ടെങ്കിൽ പുറത്ത് കത്തിക്കാം ഇല്ലാച്ചാൽ അതിനും സൗകര്യം ഇല്ല വിചാരിച്ചാൽ ഇതൊരു കടലാസില് ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞിട്ട് വേണ്ടാത്തൊരു പാത്രത്തിലിട്ട് അത് കത്തിച്ച് കളയാം അപ്പം നമുക്ക് ഇതിന് ഒരു മണോ ഒന്നും ഉണ്ടാവില്ല അതാണ് ദൃഷ്ടി ഉണ്ട് അല്ലെങ്കിൽ കണ്ണ് പറ്റിണ്ടെന്നുണ്ടെങ്കിൽ മെളക് തീയിലിട്ട ഒരു ഇതിൻ്റെ മണോ അല്ലെങ്കിൽ ചുമയോ ആ എരിവോ ഒന്നും പുറത്തേക്ക് വരില്ല അങ്ങനെ അങ്ങനെയാണ് പറയുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാം അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് ഈ മിളകും ഉപ്പും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കിത് കത്തിക്കാനുള്ളത് തീരെ സൗകര്യം ഇല്ലാത്തവർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇങ്ങനെ മൂന്നും കൂടി എടുത്ത് കത്തിക്കാൻ സൗകര്യം ഇല്ലാച്ചാൽ നമ്മളെ കുട്ടികൾ ഇതേമാതിരി അസ്വസ്ഥത കാണിക്കേണ്ടത് നമുക്ക് വിഷമം ഉണ്ട് കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റണില്ല അല്ലെങ്കിൽ പുതിയ കല്യാണം കഴിഞ്ഞവർക്ക് തലവേദന തലച്ചുറ്റൽ അങ്ങനെ സന്ധ്യ നേരത്ത് തോന്നുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ഇതൊന്ന് ഇതേമാതിരി ഒരു നുള്ളു ഉപ്പ് എടുക്കുക കല്ലുപ്പ് കല്ലുപ്പ് തന്നെ എടുക്കണം പൊടി ഉപ്പ് എടുക്കരുത് ഇങ്ങനെ കയ്യിലെടുത്ത് ഇതേമാതിരി മൂന്ന് ചുറ്റും വലത്തോട്ടും മൂന്ന് ചുറ്റടത്തോട്ടും ചുറ്റി കിഴപ്പിട്ട് അവരെ ഒഴിഞ്ഞ് രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒഴിയണം ഇരുത്തി ചമ്മ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഉഴിയുമ്പോൾ ഉഴിയുന്നവരും ഒഴിയാൻ ഇരിക്കുന്നവരും മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല പിന്നെ അത് ഇതേമാതിരി ഉഴിഞ്ഞെടുത്ത് ഇതേമാതിരി ഒരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലോ വെള്ളം കുടന്ന് വെക്കുക ഉഴിഞ്ഞ ശേഷം മൂന്ന് പ്രാ ഒമ്പത് പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം ഈ വെള്ളത്തിലേക്ക് കല്ലുപ്പ് ഇട്ട് ഈ ഉപ്പ് വെള്ളം അലിഞ്ഞ ശേഷം നമ്മൾ എവിടെയെങ്കിലും ചെടിക്കോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് വീടിന് പുറത്ത് എവിടെയെങ്കിലും ഒഴിക്കാൻ പറ്റുവെച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾ വാഷ് ബേസിനിലോ അല്ലെങ്കിൽ ഫ്ലഷിലോ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്താൽ മതി അത് നമ്മൾ വെള്ളം നമ്മൾ കൈകൊണ്ട് തൊട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ആ വെള്ളം എടുത്ത് കളിയാം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും ദൃഷ്ടിദോഷത്തിന് എന്താണ് പരിഹാരം എന്നുള്ളത് അപ്പോൾ ഇതിന് മന്ത്രമുണ്ട് മന്ത്രം ഞാൻ അടിയിൽ എഴുതി കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്കിത് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ